ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു ജെല്ലിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പകുതി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് അലിയുന്ന വരെ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഇതിന് മധുരം ഉണ്ട്. ഇപ്പോൾ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതേപോലത്തെ പുഡിങ്ങിന് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നാല് ഗ്ലാസ് വന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ ആക്കി വെച്ച ജെല്ലി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇതേപോലെ ചെരിച്ച് വെക്കണം. അപ്പോൾ ഞാൻ മുട്ടനെ ട്രൈ വെച്ചിട്ട് അതിൽ ചെരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗ്ലാസ് പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് റെഡിയാക്കുന്നത് കസ്റ്റേർഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് ഒരു ഗ്ലാസ്സിലിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകടയില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ അര ഗ്ലാസ്സിന് കുറച്ച് മുകളിലായിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു കസ്റ്റേർഡും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ ഫ്ലേവറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. വാനില എസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കതൊന്ന് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ, ഈ കസ്റ്റേർഡിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് നല്ലത്. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. നമ്മളെ വീട്ടിൽ എന്തായാലും കസ്റ്റേർഡ് പൗഡർ ഉണ്ടെങ്കിൽ ഈ ജെല്ലിൻ്റെ ചെറിയൊരു പാക്കറ്റ് വാങ്ങേണ്ട ഇതേ ഉള്ളൂ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുറുകിയെടുക്കുക. അപ്പോൾ ഇതാ കസ്റ്റേർഡ് ഏകദേശം ഇത് ഇത്ര കട്ട് ചെയ്യാൽ മതി കേട്ടോ. നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയ ജെല്ലി ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതാ ഞാൻ ബാക്കിയിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ കസ്റ്റേർഡ് ഒരു സൈഡിൽ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലെല്ലാം കുറച്ച് വെള്ളം പോലെ കാണുന്നില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട. അത് നമ്മൾ ഈ കുറച്ചും കൂടി ടൈം ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് ഉറച്ചിട്ട് കിട്ടും. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും, ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.